Hey guys, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ലിപ് മൂവ്മെൻ്റ് ഒന്ന് മറന്നേക്കു, ബിക്കോസ് ഇന്നത്തെ വീഡിയോ മലയാളത്തിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് സജഷൻ വരുന്നുണ്ട്, ചേച്ചി പ്ലീസ് മലയാളത്തിൽ പറയുക, ചേച്ചി പ്ലീസ് മലയാളത്തിൽ പറയുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മലയാളത്തിൽ ഇടാൻ പോകുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ്, അവൻ റെഡിയാണ്, പോവാൻ വേണ്ടി. So we're not going anywhere too far. It's nearby forest. Just probably have seen it in my other videos, but anyway, it's the first time he's out in that forest with us. So yeah, are we ready to go, Theo? Are you ready to go out? Huh? ഇപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഫോറസ്റ്റിലോട്ട് പോകാൻ ഒരു ടെൻ മിനിറ്റ്സ് വേണ്ട, ഒരു 5 to 7 മിനിറ്റ്സ് മാത്രം മതി. അത് ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മളെവിടെ പോകുന്നതിന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു മിനിറ്റ് നടന്നാൽ മതി, അപ്പോൾ നമുക്ക് ഫോറസ്റ്റിനകത്തോട്ട് കയറാം. സോ ഫോറസ്റ്റിനകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു റിവർ ഉണ്ട്. പിന്നെ ഫോറസ്റ്റിനകത്ത് തന്നെ കോൺഫീൽഡ് ഉണ്ട്, അതായത് കോണിൻ്റെ കൃഷിയുള്ള ഫോറസ്റ്റാണിത്. ഞങ്ങൾ അകത്തോട്ട് അധികം കോൺ കൃഷി ചെയ്യുന്ന അകത്തോട്ട് കയറിയിട്ടില്ല, ബിക്കോസ് മഴയൊക്കെ ഉണ്ടായത് കാരണം ഈ ഫ്ലോറൊക്കെ നല്ല ചെളി, ഒരുപാട് ചെളിയൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു വൈറ്റ് ഷൂ ഇട്ടിട്ട് ഇറങ്ങി വന്ന് ലൈക്ക് അത്രയ്ക്കും മടിയാണെന്ന് വിചാരിക്കുന്നു ഞാൻ. ആരെങ്കിലും ഈ മടി മഴ പെയ്ത് കിടക്കുന്ന സമയത്ത് ഈ വൈറ്റ് ഷൂ ഇട്ടിട്ട് ഇറങ്ങോ? ഇതാണ് നമ്മുടെ ഫോറസ്റ്റിനടുത്തുള്ള റിവർ. അപ്പോൾ ഈ റിവർ എവിടെ പോയി എത്തും എന്ന് എനിക്കറിയത്തില്ല. പ്രോബബ്ലി സീലായിരിക്കും ഒബ്വിയസ്ലി, പക്ഷേ ഇത് ഏത് വഴിയാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ സമ്മർ ടൈമിലാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ കുറച്ചുകൂടെ നടക്കുമ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇറങ്ങി നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് മീനും പിടിക്കാം. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്. ഇതാണ് ഫോറസ്റ്റിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്കൊരു 3 എൻട്രൻസ് ഉണ്ട്. അപ്പം മോസ്റ്റ്ലി ഇവിടെ ഒരുപാട് പശുക്കളും എല്ലാം മേയ്ക്കാനൊക്കെ വിടും. ഇപ്പോൾ കുറച്ച് ഏരിയ ഒക്കെ റെസ്ട്രിക്റ്റ് ആണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഡോഗ് വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇതിനകത്തോട്ട് എന്താ പറയുക, ഫസ്റ്റ് ചെയർ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. കാരണം ഉരുട്ടി കൊണ്ടുപോകാൻ വലിയ പാടായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം പ്രോബബ്ലി ഞങ്ങൾ ബേബി ക്യാരിയർ ആയിരിക്കും കൊണ്ടുവരാം. കാരണം ഞങ്ങളുടെ പുഷ്ചെയറിൻ്റെ വീൽസ് മൊത്തം അപ്പാടെ ചെളിയായിരുന്നു. ഫുൾ നല്ല തിക്കിന് തിക്കിന് ചെളിയായിരുന്നു. കാരണം അത് കയറ്റാൻ സമയത്ത് ലൈക്ക് ഫുള്ളായിട്ട് ഡേർട്ടി ആയിട്ടുണ്ട് കാറൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ഫോറസ്റ്റിലോട്ട് ഈ മഴ സമയത്തൊക്കെ പൊതുവേ നമ്മൾ ഫോറസ്റ്റിലോട്ട് ഒന്ന് നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ യു കെയിലുള്ളവരാണെങ്കിൽ പ്ലീസ് പോസ്റ്റ്ചെയർ കൊണ്ടുപോകല്ലേ. കാരണം ഞങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടു തിരിച്ച് പോകാൻ സമയത്ത്, വീട്ടിൽ വരാൻ സമയത്ത് കാറിനകത്ത് കയറ്റി വയ്ക്കാനും പാടില്ലായിരുന്നു. അമ്പാടെ ചെളി കൊടുക്കും. ഞാൻ ഫോറസ്റ്റിൽ നിന്നൊരു സ്റ്റിക്ക് എടുത്തിട്ട് എല്ലാം കൂടെ ഇളക്കി കളഞ്ഞു. എല്ലാം കളഞ്ഞില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് കാറിനകത്ത് അധികം ചെളിയില്ലാണ്ട് കയറ്റാൻ പറ്റുന്ന ഒരു രീതിക്ക് ഞാൻ
അതെല്ലാം കുറച്ച് ക്ലീൻ ചെയ്തു. അതുകൊണ്ട് ഒരു അഡ്വൈസാണ്, പുഷ് ചെയർ വേണ്ട, നിങ്ങൾക്ക് കാരിയർ ബാഗ് ഉണ്ടെങ്കിൽ കാരിയർ ബാഗിൽ വാവനെ വെച്ച് കൊണ്ടുപോവാം. പിന്നെ ഞങ്ങൾ ഫോറസ്റ്റിനകത്തോട്ട് വന്നതിന് ശേഷവും തിരിച്ച് ഏകദേശം അങ്ങോട്ട് കാറിനകത്തോട്ട് പോവാ കാറിനകത്തോട്ടോ കാറിലോട്ട് പോകുന്നതിൻ്റെ ഏകദേശം പകുതി ദൂരം വരെയും ഫുള്ളായിട്ട് ഉറങ്ങി, കാറിലിരുന്നും പിന്നെ വരുന്നതും തിരിച്ച് പോകുന്നതും. പിന്നെ പകുതി ആയപ്പോൾ അവൻ ഉറക്കം എണീറ്റിട്ട് അവനൊരു ലുക്ക് തന്നു. ഞാനിത് എവിടെയാണ്, ഞാൻ വീട്ടിലല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പക്ഷേ വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു, പുള്ളിക്കാരൻ കുഴറ്റായിരുന്നു, ജസ്റ്റ് പമ്പിക്കൂടെ ഇങ്ങനെ ചാടി ചാടി ചാടി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഒരു ഷോർട്ട് വാക്കായിരുന്നു, വെതർ പിന്നെ നന്നായിട്ടിരുന്നത് കൊണ്ടിട്ടാണ് യാ ഒരു ഷോർട്ട് വാക്കിന് ഇറങ്ങി. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫോറസ്റ്റ്. ഇപ്പം യൂഷ്വലി ഞങ്ങൾ സ്ഥിരം വരാറുണ്ട്, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം പൊതുവെ ഒട്ടും പോകാറില്ല. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു ഔട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം അതൊന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഐ എം ഗ്ലാഡ് അവൻ ഉറക്കം എണീറ്റത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കരയുന്ന പ്രതീക്ഷിച്ച, ബട്ട് ഹി വാസ് ഓക്കെ. ഉറക്കം എണീറ്റിട്ട് വലിയ ബഹളമൊന്നുമില്ല, കാരണത്ത് എത്തിയിട്ട് അവൻ വീണ്ടും ബാക്ക് ടു സ്ലീപ്പ്.